ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് വീട്ടിൽ തന്നെ ഇങ്ങനെ നമുക്കൊരു ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. മുടിയിൽ എന്തിനാണ് ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും. ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകി കഴിയുമ്പോൾ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആകുന്നു. ഇതുമൂലം നമ്മുടെ മുടി തുമ്പ് കീറുകയും പൊട്ടിപ്പോവുകയും ഒക്കെ ചെയ്യുന്നു. അതൊഴിവാക്കാനായിട്ടാണ് നമ്മൾ കണ്ടീഷണർ ഉപയോഗിക്കുന്നത്. ഷാംപൂവിന് ശേഷം കണ്ടീഷണർ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. മുടി നല്ല സോഫ്റ്റായും സിൽക്കിയായും ഇരിക്കും. കണ്ടീഷണർ ഉണ്ടാക്കാൻ നമുക്ക് മെയിനായിട്ട് ആവശ്യമുള്ളത് നാളികേരമാണ്. ഞാനിവിടെ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യം അലോവേരയുടെ ജെൽ. അത് വീട്ടിലുള്ളത് എടുക്കുന്നതാണ് നല്ലത്, പുറമെന്ന് വാങ്ങിക്കുന്നതായാലും കുഴപ്പമില്ല. പിന്നീട് അതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ കൂടി നമുക്ക് ആവശ്യമുണ്ട്. ചെറുനാരങ്ങ വീട്ടിലുണ്ടെങ്കിൽ ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും എടുക്കുന്നത് നല്ലതാണ്. നമ്മൾ ആദ്യം തന്നെ നാളികേരവും അലോവേരയുടെ ജെല്ലും കൂടി ഒരു തരിപ്പോലും വെള്ളം ചേർക്കാതെ മിക്സിയിൽ നല്ലതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. വെള്ളം ചേർക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണം, നമുക്ക് തലയിൽ അപ്ലൈ ചെയ്യാൻ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. വെള്ളം ചേർക്കാതെ ആകുമ്പോൾ നമുക്കതൊരു ക്രീം പരുവത്തിലായിട്ട് കിട്ടും. നമ്മൾ വാങ്ങിക്കുന്ന അലോവേര ജെല്ലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നാളികേരപ്പാൽ ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു ടീസ്പൂൺ അലോവേര ജെൽ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. നമ്മൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കോക്കനട്ട് ഓയിലിന് പകരം ആൽമണ്ട് ഓയിലോ കാസ്റ്റർ ഓയിലോ ഏത് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. പിന്നീട് നമ്മളത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒരെണ്ണം പൊട്ടിച്ചൊഴിക്കണം. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം നല്ലതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം. ചെറുനാരങ്ങ നീര് കൂടി ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ നമ്മൾ ഒരു അരഭാഗം ചെറുനാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് കണ്ടീഷണർ ഒരു ക്രീം പരുവത്തിലാണ് ആവശ്യം. അതിനുവേണ്ടി നമുക്കിത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിറ്റേ ദിവസമാകുമ്പോഴേക്കും ഇത് നല്ല ക്രീം പരുവമായിട്ടുണ്ടാകും. നാളികേരപ്പാലൊക്കെ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി ഭയങ്കര സോഫ്റ്റായും സിൽക്കിയായും കിടക്കുന്നതിന് സഹായിക്കുന്നു. ഒരു ദിവസം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ദാ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. നല്ല ക്രീം പരുവമായിട്ടുണ്ട്. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരാഴ്ചയൊക്കെ ഒരു യാതൊരു കേടും വരാതെ ഇത് ഇരുന്നോളും. ഷാംപൂവോ താളിയോ ഉപയോഗിച്ച് നല്ലതുപോലെ മുടി കഴുകിയതിന് ശേഷം നമ്മൾ കണ്ടീഷണർ മുടിയിൽ അപ്ലൈ ചെയ്യണം. പിന്നീട് അത് സാധാരണ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകിക്കളയാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന കണ്ടീഷണറൊക്കെ ആണെങ്കിൽ നമുക്ക് തലയോട്ടിയിലൊന്നും ആവാൻ അത് തീരെ പാടില്ല. എന്നാൽ നമ്മൾ ഈ വീട്ടിലുണ്ടാക്കുന്ന കണ്ടീഷണർ ആയതുകൊണ്ട് തലയോട്ടിയിലും മുടിയിലും മുഴുവനായിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. നമ്മൾ ഷാംപൂ ഇട്ട് കഴിയുമ്പോൾ മാത്രമല്ല, നമുക്ക് ഒരുപാട് മുടി ഡ്രൈ ആയി തോന്നുന്ന ടൈമിൽ എപ്പോഴാണെങ്കിലും നമുക്ക് കുറച്ച് കണ്ടീഷണർ കയ്യിലെടുത്ത് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു. താങ്ക് യു.